മദ്യത്തിന്റെ ലഭ്യത ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്നായിരുന്നു പിണറായി വിജയൻ സർക്കാരിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ 9 മാസത്തിനിടെ സംസ്ഥാനത്ത് അനുവദിച്ചത് 32 പുതിയ ബാർ ലൈസൻസുകളാണ്. ഇതിലുമേറെയാണ് ബിയർ പാർലറുകൾ ലൈസൻസ് അനുവദിച്ചത്. വിവരാവകാശ നിയമപ്രകാരം എക്സൈസ് വകുപ്പ് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. സർക്കാരിന്റെ പ്രഖ്യാപനത്തെയും കത്തോലിക്ക സഭയെയും ഒക്കെ കണക്കിന് പരിഹസിച്ചുള്ള മാധ്യമപ്രവർത്തകൻ റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ചാ വിഷയമാകുന്നത്. ഘട്ടം ഘട്ടമായി പെഗുകൾ എന്ന തലക്കെട്ടിലാണ് പത്ര വാർത്ത സഹിതമുള്ള റോയ് മാത്യുവിന്റെ കുറിപ്പ്. ഇങ്ങനെ തന്നെ വേണം. കത്തോലിക്ക സഭയുടെ മദ്യനിരോധന സമിതിയും മലങ്കര കത്തോലിക്ക സഭ കർദിനാൽ മാർ ക്ലീമസും ഒക്കെ എന്തൊരു മസിലു പിടുത്തമായിരുന്നു. മദ്യനിരോധനം നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാരിനെ ജനരോഷത്തിൽ ഒലിപ്പിച്ച് കളയുമെന്നായിരുന്നു ഡയലോഗുകൾ. അംശപടിയും പിടിച്ചുകൊണ്ട് കർദിനാൽ തിരുമേനിയുടെ സെക്രട്ടേറിയറ്റ് നടയിലെ നിൽപ്പ് കണ്ടാൽ കർത്താവിന് പോലും സഹിക്കൂല. എന്തൊരു നിപ്പായിരുന്നു അതെന്നും റോയ് മാത്യു പരിഹസിക്കുന്നു. ഒന്നും ഒലിച്ചില്ല. പിണറായി ബാറുകൾ മുട്ടിനു മുട്ടിന് തുറന്നു. സകല വിശുദ്ധന്മാരുടെയും പേരിൽ ബാറുകൾ തുറന്നു തുറന്നുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ കുറിപ്പിലൂടെ പറയുന്നു. മെത്രോന്മാരെയും കത്തോലിക്ക സഭയ്ക്ക് അകത്തെ അസന്മാർഗിക പ്രവർത്തനങ്ങളെയും എല്ലാം നന്നായി ട്രോളുകയാണ് തന്റെ കുറിപ്പിലൂടെ റോയ് മാത്യു. മെത്രാന്മാരൊക്കെ തലയിൽ മുണ്ടിട്ട് എങ്കയോ മറിഞ്ഞു. തമ്മിലടിയും പള്ളി പിടിക്കലും ഫ്രാങ്കോയുടെ പെണ്ണുപിടുത്തവും ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണ്ടേ ബാറുകാര്യം ഒന്ന് ഏറ്റെടുക്കാൻ. വെരി ബിസി. മദ്യം ഒഴുകട്ടെ. നമ്മുടെ നാട് അടിച്ച് പിമ്പിരിയായി നടക്കട്ടെ. കർത്താവ് രണ്ടാമത് വരുമ്പോൾ മൊത്തം പേരും ചിയേഴ്സ് പറഞ്ഞ് ആനന്ദിക്കട്ടെ എന്നും റോയ് മാത്യു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. 2016 LDF തിരഞ്ഞെടുപ്പിലെ പത്രികയിലെ പൊള്ളത്തരങ്ങളെയും റോയ് മാത്യു തന്റെ കുറിപ്പിലൂടെ കണക്കിന് പരിഹസിക്കുന്നുണ്ട്. മദ്യം കേരളത്തിൽ ഗുരുതരമായ ഒരു സാമൂഹ്യ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറയ്ക്കാൻ സഹായകരമായ നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുകയെന്നുമായിരുന്നു 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞിരുന്നതെന്നും റോയ് മാത്യു ഓർമ്മിപ്പിക്കുന്നു. മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ശക്തമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന പ്രകടന പത്രികയിലെ വാചകവും ഈ മാധ്യമപ്രവർത്തകൻ തന്റെ കുറിപ്പിലൂടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇത്ര പരിശുദ്ധവും നിർമ്മലവുമായ നയങ്ങൾ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന LDF സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കുന്ന മെത്രാന്മാരെയും മനോരമയും മുടിഞ്ഞു പോകണേ കർത്താവേ. ഇപ്പോൾ ബാർ അനുവദിക്കാൻ ഒരു കട്ടൻ ചായ പോലും മേടിക്കാത്ത എക്സൈസ് വകുപ്പും ഇടതുമുന്നണിയും ആര് ചോദിച്ചാലും അക്ഷയപാത്രം പോലെ കൊടുത്തുകൊണ്ടേയിരിക്കും. ബാർ കോഴയില്ല, നോട്ടെണ്ണൽ യന്ത്രമില്ല, പകരം തുപ്പൽ പുരട്ടി എണ്ണൽ മാത്രം. ശംഭോ മഹാദേവ എന്നും റോയ് മാത്യു തന്റെ കുറിപ്പിൽ പറയുന്നു. മണുകോണാഞ്ചൻ പ്രതിപക്ഷമുള്ളപ്പോൾ പിന്നെ എന്ത് വേണം, മൊത്തം അടിച്ചു മാറ്റുകയെന്ന് കൂടി സൂചിപ്പിച്ചാണ് റോയ് മാത്യു തന്റെ കിടിലൻ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അനവധി പേരാണ് ഫേസ്ബുക്കിൽ റോയ് മാത്യുവിന്റെ കുറിപ്പ് ഷെയർ ചെയ്തിട്ടുള്ളത്. നിരവധി കമന്റുകളും ലൈക്കുകളും ഈ കുറിപ്പിന് ലഭിച്ചിട്ടുണ്ട്. ബാർ മുതലാളിമാർ ഈ സർക്കാരിന്റെ ഐശ്വര്യം. ഫിർ ഏക് ബാർ, LDF, മുഴുവൻ മലയാളികളും കുടിച്ചു നശിക്കട്ടെ തുടങ്ങി രസകരമായ കമന്റുകൾ ഏറെയുണ്ട് റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെ. റോയ് മാത്യുവിന്റെ കുറിപ്പിനെ അനുകൂലിച്ചാണ് ഭൂരിഭാഗം കമന്റുകളും ഉള്ളത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.